എല്ലാവർക്കും ഷീസ് ഹോമിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി മലബാർ കിണ്ണത്തപ്പാണ് ഉണ്ടാക്കുന്നത്. കടലപ്പരിപ്പ് 2 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വേവിച്ചെടുത്തത്, തേങ്ങ വെള്ളമൊഴിച്ച് കട്ടിയുള്ള പാലായിട്ട് എടുത്തത്, വേവിച്ച ചോറ് പുഴുങ്ങലരിയുടേത്, അരിപ്പൊടി, ശർക്കര വെള്ളമൊഴിച്ച് ഉരുക്കിയെടുത്തത്, ആവശ്യത്തിന് വെള്ളം, ഏലക്കാപ്പൊടി, പശുവിൻ നെയ്, അണ്ടിപ്പരിപ്പ്. ഇനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മിക്സിയിൽ ചോറ്, അരിപ്പൊടി എടുത്തിരിക്കുന്നത് നൈസായിട്ടുള്ള പത്തരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. തേങ്ങാപ്പാലൊഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളവും ചേർക്കാം. ചൂടുകട്ടിയിലെ പാത്രം ഒഴിച്ച് 1 ടീസ്പൂണ് നെയ്യ് ഒഴിക്കാം. അതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരിമാവ് ചേർക്കാം. തീ നന്നായിട്ട് കുറച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. അധികം തീ കത്തിക്കഴിഞ്ഞാൽ അടിഭാഗം വേഗം കരിഞ്ഞു പോകും, കട്ടയും കിട്ടും. അതുകൊണ്ട് സ്ലോലി മെല്ലെ മെല്ലെ ഇതാക്കിയിട്ട് വേണം ആദ്യമായിട്ട്. കുറച്ച് നന്നായി ചൂടായി കട്ടയായി വരുന്ന സമയത്ത് കുറച്ച് തീ അധികം കൂട്ടി വെക്കാം. അപ്പോഴും സ്റ്റാർട്ടിങ്ങിൽ തീ കുറച്ചിട്ട് നന്നായിട്ട് മിക്സ് ആകുന്നവരെ ചെറിയ തീയിൽ മാത്രമേ ഇളക്കി യോജിപ്പിക്കാൻ പാടുള്ളൂ. ഇതിലേക്ക് അരിച്ച് വെച്ചിരിക്കുന്ന ശർക്കര ഒഴിക്കാം. ശർക്കര വെള്ളം ഒഴിച്ച് നന്നായി തിളപ്പിച്ച് അരിച്ചെടുത്തതാണ്. മധുരം ഓരോരാളെ ഇഷ്ടത്തിനനുസരിച്ച് ശർക്കരയുടെ അളവ് കൂട്ടുകയും കുറക്കുകയും ചെയ്യാം. ചിലവർക്ക് അധികം മധുരം ഇഷ്ടമുണ്ടാവില്ല, ചിലവർക്ക് കൂടുതൽ മധുരം വേണ്ടി വരും. അതിനനുസരിച്ച് മധുരം കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം. ശർക്കര അധികം കറുത്ത ശർക്കരയല്ല, അതുകൊണ്ട് അധികം കറുപ്പ് കളറില്ല. കട്ടയാകുന്നതിനനുസരിച്ച് നെയ്യ് ഒഴിച്ചുകൊണ്ടിരിക്കുക. ഒരുമിച്ച് നെയ്യ് ഒഴിക്കാൻ പാടില്ല, അടക്കടയായിട്ട് നെയ്യ് ഒഴിക്കാം. അളവ് കുറുകി വരുന്നുണ്ട്. ഇതിലേക്ക് ഏലക്കാപ്പൊടിയും അണ്ടിപ്പരിപ്പും ചേർക്കാം. ബാക്കിയുള്ള നെയ്യും ചേർക്കാം. ഇതിലേക്ക് കടലപ്പരിപ്പ് ചേർക്കാം. കടലപ്പരിപ്പ് കൂടുതൽ വെന്തു പോവാൻ പാടില്ല. ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കടിക്കണം, നന്നായിട്ട് യോജിപ്പിക്കാം. പാത്രത്തിൽ നിന്ന് ഇളകി വരുന്നവരെ ഇങ്ങനെ ഇളകി ഏകദേശം ആയി വരുന്നുണ്ട്, കുറച്ചും കൂടി ആവാനുണ്ട്. ഒരു സ്റ്റീൽ പാത്രത്തിൽ ഓയിൽ തടയിട്ട് ഇതിൻ്റെ അടിയിൽ അണ്ടിപ്പരിപ്പ് വെച്ച് ഇതിൻ്റെ മേലെ ഒഴിക്കാം. കിണ്ണത്തപ്പം റെഡി ആയത്. പാത്രത്തിൽ നിന്ന് ഇങ്ങനെ ഇളകി വരുന്നുണ്ടോ, നല്ല എണ്ണ നെയ്യൊക്കെ വേറൊരു സ്ഥലത്തേക്ക് പോകുന്നില്ല. ഇപ്പോൾ അത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. കിണ്ണത്തപ്പേനെ സെറ്റാകും. അരമണിക്കൂർ കൊണ്ട് കിണ്ണത്തപ്പായിരിക്കുന്നു. 1 മണിക്കൂറിലും മേലെ എടുത്തു സെറ്റ് ചെയ്ത് നല്ല അസല് കിണ്ണത്തപ്പ. ഇതാ മുറിച്ച് കഴിഞ്ഞാലും നല്ല സോഫ്റ്റ് കിണ്ണത്തപ്പ. നല്ല സോഫ്റ്റായിട്ടുള്ള കിണ്ണത്തപ്പ് എത്ര പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിഞ്ഞു. എല്ലാവരും ഒന്നിത് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. താങ്ക് യു.